നമസ്കാരം, എല്ലാവർക്കും സ്വപ്ന സ്മീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. വളരെ സ്പൈസി ആയിട്ടുള്ളത്, റെസ്റ്റോറന്റ് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലില്, അതേ ടേസ്റ്റില് നമുക്ക് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ അതിനു മുമ്പായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും 1000 നന്ദിയുണ്ട്. അതുപോലെ തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ കമന്റ്സും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും യൂട്യൂബ് ചാനലിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മളുടെ ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു കുഴിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗ്ലാസ് 250 ml ആണ്. അപ്പൊ ഏകദേശം 750 ml വെള്ളം ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഗാർലിക് ആണ് വേണ്ടത്. ഗാർലിക് ഒരു 4 അല്ലി, അതും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചെറിയ അല്ലി ആണെങ്കിൽ ഒരു 5 അല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളകാണ്. അത് കുരുമുളക് ചതക്കോ പൊടിക്കോ ഒന്നും വേണ്ട, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 10 or 12 എണ്ണമൊക്കെ വീതം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ചിക്കനാണ്. ഞാനപ്പോൾ ഒരു 100 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചിക്കൻ. അപ്പോൾ ചിക്കന് ബോൺലെസ് ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എല്ലുള്ള ചിക്കൻ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടുള്ളൂ. നമുക്ക് സൂപ്പല്ലേ, അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ആണ്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് 1/2 മണിക്കൂർ നേരം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്, സ്റ്റോക്ക് വാട്ടറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ചിക്കന്റെ പീസൊക്കെ ഒന്ന് മാറ്റിവെക്കാം, വേറൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സ്റ്റോക്ക് വാട്ടറിലെ അത്യാവശ്യത്തിന് ഉപ്പും എരിവും അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണവും എല്ലാം ഉണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് വാട്ടറാണ് നമ്മൾ, ഇതുകൊണ്ടാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ചിക്കൻ ഞാൻ എല്ലാതും വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് വാട്ടറും നമുക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് ചിക്കന്റെ ഈ പീസസ് ഒക്കെ ഒന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഷ്രെഡ് ചെയ്യാം. അപ്പൊ എല്ലാ പീസും നമ്മൾ ഇതുപോലെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ നമുക്ക് സൂപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ ബട്ടറിന് പകരം ഒലിവ് ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗാർലിക്ക് 1/2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജിഞ്ചറും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ്, അതും 1/2 ടീസ്പൂൺ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ വരെയൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ക്യാബേജ് നല്ല കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്.
ഒരു ടേബിൾ സ്പൂൺ കാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബീൻസ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാപ്സിക്കവും ബീൻസ് ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ കാപ്സിക്കം ഇല്ലെങ്കിൽ തന്നെ നമുക്കത് ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ക്യാരറ്റും ക്യാബേജും മാത്രമായാലും മതി. ഞാനുള്ളത് കൊണ്ട് അത് ഇട്ട് കൊടുത്തു തന്നുള്ളൂ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോക്ക് വാട്ടറിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോ അര ടീസ്പൂൺ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ പച്ചമുളകിന് പറഞ്ഞാൽ നല്ല പഴുത്ത പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്, റെഡ് കളറിലുള്ളത്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ബീൻസ് ഒക്കെ ഇട്ടിരിക്കുന്ന കാരണം നമ്മൾ അറിയാണ്ട് എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ എരിവ് കൂടുതലോ. അതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചൊറുക്ക ഒരു 2 ടേബിൾ സ്പൂൺ ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സോയാ സോസ് ആണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ആണ്, അത് 1 ടീസ്പൂൺ. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ പച്ചമുളകിന് പകരം നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് 1 ടീസ്പൂൺ ചില്ലി സോസ് പകരത്തിന് ചേർത്താലും മതി. ഇനി നമുക്ക് ഇടേണ്ടത് പെപ്പർ പൗഡർ ആണ്. അത് 1 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ ഇത് കൂട്ടേണ്ട ആവശ്യമില്ല, നല്ല സ്പൈസിയാണ്. കുറയ്ക്കണമെങ്കിൽ എരിവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പോ നമ്മൾ ലാസ്റ്റ് കഴിക്കുന്ന നേരത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുരുമുളക് പൊടി ഇത്തിരി കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചൊറുക്ക കുറവുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. സോസ് കുറവാണെങ്കിൽ അത് കഴിക്കുന്ന നേരത്ത് ആ ചൂടോടുകൂടിയാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കാം. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം മൂടി വെക്കാം. ആ ടൈമിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഒരു ബൌളിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഈ കോൺഫ്ലോർ നമ്മൾ നമ്മുടെ സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു എന്താ പറയാ ഒരു കുറുതായി വരാനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു കട്ടിയൊക്കെ കിട്ടാൻ, നമ്മുടെ സൂപ്പിന് ഒരു കട്ടിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കോൺഫ്ലോർ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നു. അപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ സൂപ്പും വെള്ളവും എല്ലാം നന്നായി തിളച്ച് റെഡിയായി പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീയിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർക്കാനുണ്ട്. എഗ്ഗാണ്. അപ്പൊ എഗ്ഗിന്റെ വൈറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടു. അപ്പൊ ഒരു മുട്ടയുടെ വൈറ്റ് എടുക്കാം. അപ്പൊ യെല്ലോ വേണ്ട, വൈറ്റ് മാത്രം. അത് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആ ടൈമിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാതും ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ സൂപ്പ് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. കുറുതായി വരുമ്പോ നമുക്കറിയാലോ, സൂപ്പിന്റെ ഒരു പാകം അറിയാലോ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ നല്ല ഹോട്ട് ആൻഡ് സോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് ഒഴിച്ചു കാണിച്ചു തരാം. അപ്പൊ ഈ ടൈമിൽ നമുക്ക് ഉപ്പോ
അല്ലെങ്കിൽ ചൊറുക്ക കുറവുണ്ട് അല്ലെങ്കിൽ സോസ് കുറവുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഇതില് കറക്റ്റ് ആണ് അളവ് എല്ലാതും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ടൈമില് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.